നമസ്കാരം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഒരു ദേശീയ പ്രതിസന്ധി അല്ലെങ്കിൽ ദേശീയ പ്രശ്നം എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെ ഗൗരവകരമായ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ബ്രസീലിൽ നടക്കുന്നതുപോലെ അല്ലെങ്കിൽ പെറുവിൽ നടക്കുന്നതുപോലെ, മുൻ പ്രസിഡന്റിനെ ജയിലിലാക്കിയ സംഭവങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഒരു ദേശീയ പ്രശ്നമായി മാറാറുള്ളത്. എന്നാൽ ഏഷ്യൻ രാജ്യമായിരിക്കുന്ന ഫിലിപ്പീൻസിൽ ഇപ്പോൾ ദേശീയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സവാള എന്ന് വിളിക്കുന്ന ആ വലിയ ഉള്ളി, വലിയ ഉള്ളി ഇപ്പോൾ ഫിലിപ്പീൻസിൽ ഒരു ദേശീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ ഇപ്പോൾ 1 കിലോ ഉള്ളിയുടെ വില ഏകദേശം 900 രൂപ വരും. അതേസമയത്ത് 1 കിലോ ചിക്കൻ്റെ വില 300 രൂപ മാത്രമാണ്. 900 രൂപ വലിയ ഉള്ളിക്ക് വിലയായതോടുകൂടി ഉള്ളി അവിടെ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഉള്ളവരാകട്ടെ പലപ്പോഴും അത് പൂത്തിവെക്കുകയും കരിഞ്ചന്തയിൽ വിൽക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിപ്പീനികളുടെ ആഹാരത്തിന് ഉള്ളി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ആ രാജ്യം തന്നെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫിലിപ്പീനികളെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും അവർ ഉള്ളി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഉള്ളി എന്ന് പറയുന്നത്. ആ ഉള്ളിക്കാണ് വലിയ വില ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കൊക്കെ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഫിലിപ്പീനിൽ കാണാൻ പറ്റുന്നത്. ഫിലിപ്പീൻ പ്രസിഡന്റ് മറ്റ് രാജ്യത്തു നിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ വിജയത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഇത്തവണത്തെ വിളവെടുപ്പ് ഫെബ്രുവരിയിലായിരിക്കും. ഫെബ്രുവരിയിലെ വിളവെടുപ്പിൽ നല്ല വിളവെടുപ്പ് ഉണ്ടായില്ല എങ്കിൽ ഫിലിപ്പീൻസിൽ അതൊരു ദേശീയ പ്രശ്നമായ ഒരു പ്രക്ഷോഭത്തിലേക്കും കലാപത്തിലേക്കും ഒക്കെ ഉള്ളി നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഫിലിപ്പീൻസിന് വെളിയിൽ താമസിക്കുന്ന ഫിലിപ്പീനികളായ ആളുകൾ അവർ നാട്ടിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങളോ ഗിഫ്റ്റുകളോ ഒന്നുമല്ല പ്രധാനമായും കൊണ്ടുവരുന്നത്. അവരെല്ലാം അവരവരുടെ പെട്ടികളിൽ ഉള്ളി നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.